আলহামদুলিল্লাহ রাব্বিল আলামিন, আসসালাতু ওয়াসসালামু আলা সাইয়িদিনা মুহাম্মাদিন ওয়া আলা আলিহি ওয়া আসহাবিহি আজমাইন ওয়া মান তাবিআহুম বি ইহসানিন ইলা ইয়াউমিদ্দিন। আউযু বিল্লাহি মিনাশ শাইতানির রাজীম, বিসমিল্লাহির রহমানির রহিম। ওয়া মা মুহাম্মাদুন ইল্লা রাসূলুন ক্বাদ খালাত মিন ক্বাবলিহির রুসুল, আফা ইন মাতা আও কুতিলা ইনকালাবতুম আলা আকাবিকুম, ومن ينقلب على عقبيه فلن يضر الله شيئا وسيجزي الله الشاكرين. صدق الله العلي العظيم. പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മഹാനായ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം അനുസ്മരിക്കുന്ന മാസമാണ് റബീഉൽ അവ്വൽ. എന്നാൽ ചരിത്രത്തിൽ പ്രവാചകൻ്റെ ജനനം മാത്രം നടന്ന മാസമല്ല റബീഉൽ അവ്വൽ. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് സാക്ഷ്യം കുറിച്ചതും ഈ മാസം തന്നെയാണ്. ഹിജറ 11 വർഷം, റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച പുലർച്ചെയാണ് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് വിട പറഞ്ഞത്. പ്രവാചകൻ്റെ മരണത്തെ മുൻനിർത്തിക്കൊണ്ട് ചില അനുസ്മരണങ്ങൾ. തീർച്ചയായും പ്രവാചകനോടുള്ള സ്നേഹം നമ്മിൽ വർദ്ധിപ്പിക്കുവാനും അത് നമ്മിൽ ചുമത്തുന്ന ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുവാനും നമ്മെ പര്യാപ്തമാക്കുന്ന സ്മരണകളും ഓർമ്മകളും തന്നെയാണ്. പ്രവാചകൻ്റെ മരണം നടന്ന ദിവസത്തെ സംബന്ധിച്ച് ചരിത്രകാരന്മാരും കവികളും പ്രവാചകൻ്റെ തന്നെ അനുചരന്മാരും വളരെ വേദനയോടെ പല രീതിയിലുള്ള അനുസ്മരണങ്ങളും നടത്തിയിട്ടുണ്ട്. ലോകം വേദനിച്ച നിമിഷം എന്നാണ് പ്രവാചക വിയോഗത്തെ സംബന്ധിച്ച്, ആ ദിനത്തെ സംബന്ധിച്ച് അല്ലാമ ഇഖ്ബാൽ വിശേഷിപ്പിച്ചത്, ലോകം വേദനിച്ച നിമിഷം. പക്ഷേ അന്ന് പ്രവാചകൻ സന്തോഷിച്ച ദിവസം ആയിരുന്നു. മരണത്തെ പുഞ്ചിരിയോടെ എതിരേൽക്കാൻ പഠിപ്പിച്ച റസൂൽ ലോകത്തോട് വിട പറഞ്ഞത് പുഞ്ചിരിച്ചുകൊണ്ടായിരുന്നു എന്നുള്ളത്, സന്തോഷത്തോടുകൂടിയായിരുന്നു എന്നുള്ളത് നമ്മൾ അറിയേണ്ട കാര്യമാണ്. അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന യാത്രയിലെ പ്രഥമ കവാടമാണല്ലോ മരണം. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മരണത്തെക്കുറിച്ച് അങ്ങനെയാണ് പറഞ്ഞത്. ആ കവാടത്തെ വെറുക്കുവാൻ പാടില്ല. അള്ളാഹുവിനെ കണ്ടുമുട്ടുവാൻ പോകുന്ന സന്ദർഭത്തെ വെറുത്താൽ, മൻ കരിഹ ലിക്കാഹല്ലാഹി കരിഹല്ലാഹു ലിക്കാഹു, ആരെങ്കിലും അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന നിമിഷത്തെ വെറുത്താൽ അവനെ കണ്ടുമുട്ടുന്നതും അള്ളാഹുവും വെറുക്കുന്നതാണ്. അത് കാരണം പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തെ ഭയത്തോടെയല്ല അഭിമുഖീകരിച്ചത്, കരഞ്ഞുകൊണ്ടല്ല അഭിമുഖീകരിച്ചത്, മരണത്തെ പുഞ്ചിരിച്ചുകൊണ്ടാണ് പ്രവാചകൻ സ്വീകരിച്ചത്. പ്രവാചകനെ സ്നേഹിക്കുന്നവരും അങ്ങനെ തന്നെയാണ് മരണത്തെ സംബന്ധിച്ച് പങ്കുവച്ചിട്ടുള്ളത്. മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ വിശ്വവിഖ്യാതമായ ഒരു കവിതയുണ്ട്, വലത് തിക്ക ഉമ്മുക്ക യബ്ന ആദമ ബാക്കിയ വന്നാസു ഹൗലക്ക യലഹക്കൂന സുറൂറ വജഹദ് ലി മൗതിക്ക അന്തകൂന ഇസാ ബക്കൗ ഫീഹാലി മൗതിക്ക ലാഹിക്കൻ വസുറൂറ. അദ്ദേഹം ഈ കവിതയിലൂടെ അവതരിപ്പിക്കുന്നത് വലിയൊരു തത്വചിന്തയാണ്. നിന്റെ ഉമ്മ നിന്നെ പ്രസവിക്കുന്ന സന്ദർഭത്തിൽ നീ കരയുകയായിരുന്നു, നിലവിളിക്കുകയായിരുന്നു. അജ്ഞാതമായ ഒരു ലോകത്തേക്ക് വന്നതിൻ്റെ എല്ലാ വിഹ്വലതകളും നിന്റെ മുഖത്തുണ്ടായിരുന്നു. പക്ഷേ നിന്നെ സ്വീകരിക്കുവാൻ നിന്റെ ചുറ്റും കൂടിയിരുന്ന ആളുകളെല്ലാം അപ്പോൾ യലഹക്കൂന സുറൂറ, ചിരിക്കുകയും സന്തോഷം പ്രകടിപ്പിക്കുകയുമായിരുന്നു. ഇത് മുന്നിൽ വച്ചുകൊണ്ട് വജഹദ് ലി യൗമിക്ക അൻ തക്കൂന ഇസാ ബക്കൗ, നിന്നെ പ്രസവിച്ച സമയത്ത് നിന്റെ ആഗമനത്തിൽ സന്തോഷിക്കുകയും ചിരിക്കുകയും ചെയ്തിരുന്ന ആളുകൾ കരയുന്ന ഒരു ദിവസമുണ്ട്. ആ കരയുന്ന ദിവസം നിന്റെ മരണത്തിൻ്റെ വിയോഗത്തിൻ്റെ ദിനമാണ്. ആ ദിനത്തിൽ ഫിഹാലി മൗത്തിക്ക ലാഹിക്കൻ വസുറൂറ, നീ ജനിച്ചപ്പോൾ നിന്റെ ബന്ധുക്കളും നിന്റെ ജാരത്തുള്ളവരും ചിരിക്കുകയും സന്തോഷിക്കുകയും ചെയ്തതുപോലെ അവർ നിന്റെ വിയോഗത്തിൽ കരയുകയും വേദനിക്കുകയും ചെയ്യുമ്പോൾ ചിരിച്ചുകൊണ്ട് പുഞ്ചിരി തൂകിക്കൊണ്ട് ഈ ലോകത്തോട് വിട പറയുവാൻ വേണ്ടി നീ പരിശ്രമിക്കണം എന്നാണ് അലി ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹു നമ്മോട് ഉപദേശിക്കുന്നത്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും മരണം ലോകത്തെ ദുഃഖിപ്പിക്കുന്നതായിരുന്നു എങ്കിലും
ലോകത്തെ ദുഃഖിപ്പിക്കുന്ന ആ സമയത്തും പ്രവാചകൻ ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി ഈ ലോകത്തോട് വിട പറഞ്ഞു. തൻ്റെ രക്ഷിതാവിനെ കണ്ടുമുട്ടുന്ന സമയമായിരുന്നു അത് എന്നതിനാലാണ്. ആ സമയം ആഗതമായി അസറായിൽ പ്രവാചകൻ്റെ ആത്മാവ് ഏറ്റുവാങ്ങുവാൻ വേണ്ടി വരുന്ന സന്ദർഭം. ക്രിസ്തുവർഷം 633 ജൂൺ മാസം, ഹിജറാവർഷം 11 റബിയുൽ അവ്വൽ 12 തിങ്കളാഴ്ച പ്രഭാതത്തിൽ. അന്നത്തെ പ്രഭാതകിരണങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. എല്ലാ ദിവസത്തെയും പോലെയുള്ള ശോഭ അതിനുണ്ടായിരുന്നില്ല. ഈന്തപ്പനയോലകൾ മദീനയിലെങ്ങും അനങ്ങുന്നില്ല. കാറ്റടിക്കുന്ന ശബ്ദമെവിടെയും കേൾക്കാനില്ല. എവിടെയും ദുഃഖസാന്ദ്രമായ അന്തരീക്ഷം. വേദന തളംകെട്ടി നിൽക്കുന്നതുപോലെ ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ മദീന മാറിക്കഴിഞ്ഞിരിക്കുന്നു. അന്ത്യപ്രവാചകൻ ഈ ലോകത്തോട് വിട പറയുന്ന ലക്ഷണങ്ങൾ പ്രകടമായി തുടങ്ങി. പ്രിയപത്നി വിശ്വാസികളുടെ മാതാവ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് താമസിച്ചിരുന്നത്. പ്രവാചകൻ്റെ മരണരോഗം ബാധിച്ച സന്ദർഭത്തിൽ തന്നെ പ്രവാചകൻ്റെ ബന്ധുക്കൾ, അതുപോലെ തന്നെ സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ പ്രവാചകനെ ആയിഷയുടെ വീട്ടിൽ കൊണ്ടുവരികയും പരിചരിക്കുകയും ചെയ്തിരുന്നു. അവരുടെ മടിയിൽ കിടന്നുകൊണ്ടാണ് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് വിട പറഞ്ഞത്. അവരുടെ വിരിപ്പിൽ കിടന്നുകൊണ്ടാണ് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ രക്ഷിതാവിലേക്ക് യാത്രയായത്. ആ മരണ വക്രത്തിൽ പ്രവാചകൻ എത്തിയ സന്ദർഭത്തിൽ അതിൻ്റെ വേദനയുടെ കാഠിന്യം തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുമുഖത്തു നിന്ന് നമുക്ക് വായിച്ചെടുക്കുവാൻ കഴിയുമായിരുന്നു. മരണത്തിന് വേദനയുണ്ട് എന്ന് പ്രവാചകൻ മുമ്പ് പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്നരിൽ മൗത്തി സക്കറാത്തിൻ, മരണത്തിന് വേദനയുണ്ട്, സഹിക്കാൻ കഴിയാത്ത വേദനയാണ്. മരണത്തിൻ്റെ കഠിനമായ വേദനയും താങ്ങാനാകാത്ത ഭാരവും ഉണ്ടെന്ന് പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ തന്നെ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് അതിൻ്റെ എല്ലാ വേദനകളും പ്രകടമായി കൊണ്ടിരുന്നു എന്ന് പ്രവാചകൻ്റെ മരണം റിപ്പോർട്ട് ചെയ്ത ഹദീസുകളിൽ നമുക്ക് കാണുവാൻ കഴിയും. പ്രവാചകൻ തൻ്റെ ശിരസ് മുകളിലേക്ക് ഉയർത്തി, ദൃഷ്ടി മേലോട്ട് വായിച്ചു, വിരലുകൾ ഉയർത്തിക്കൊണ്ട് പലതും പറയുവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തോ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ പ്രിയതമ, പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുണ്ടോട് കാത് അടുപ്പിക്കുകയാണ്. അപ്പോൾ അത്ഭുതകരമെന്ന് പറയട്ടെ, അവർ കേട്ടത് പ്രവാചകൻ്റെ പ്രാർത്ഥനയായിരുന്നു. അല്ലാഹുമ്മ ഗ്ഫിർലി, അല്ലാഹുമ്മ ർഹംനി വ അൽഹിഖ്നി ബിർ റഫീഖ്, പടച്ചവനെ നീ എനിക്ക് പുറത്തു തരണമേ, പടച്ചവനെ നീ എന്നോട് കരുണ ചെയ്യണമേ, എന്നെ നിന്നിലേക്ക് ചേർക്കുകയും ചെയ്യണമേ. പ്രവാചകൻ്റെ ഒടുവിലത്തെ പ്രാർത്ഥനകളിൽ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു ഇത്. ആശയസമ്പുഷ്ടമായതാണ് ഈ പ്രാർത്ഥന. ഈ ലോകത്തോട് വിട പറയുന്ന നിമിഷത്തിൽ പ്രവാചകൻ നിർവഹിച്ച പ്രാർത്ഥനയുടെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. ജീവിതത്തിൽ ഒരിക്കൽ പോലും തെറ്റ് ചെയ്യാത്ത പ്രവാചകൻ, അള്ളാഹുവിൻ്റെ സാമീപ്യം കൊണ്ട് അനുഗ്രഹീതനായ പ്രവാചകൻ, അള്ളാഹുവിൻ്റെ കാരുണ്യം സദാ കടാക്ഷിക്കപ്പെട്ട ലോകത്തിൻ്റെ ഗുരുനാഥൻ, മരണവേളയിൽ അതിൻ്റെ വേദനയിൽ പടച്ചവനോട് പ്രാർത്ഥിക്കുകയാണ്, റബ്ബേ എനിക്ക് പുറത്തു തരണമേ എന്ന്, റബ്ബേ എന്നോട് കരുണ കാണിക്കണമേ എന്ന്, എന്നെ നിന്നിലേക്ക് ചേർക്കണമേ എന്ന്, അള്ളാഹുവേ പാപമോചനം നൽകണമേ, എന്നോട് കരുണ ചെയ്യണമേ, എന്നെ നീയാകുന്ന കൂട്ടുകാരനിലേക്ക് ചേർക്കണമേ എന്നൊക്കെ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കണമെങ്കിൽ മരണത്തിൻ്റെ വേദന എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രവാചകൻ്റെ നെറ്റി വിയർക്കുന്നുണ്ട്, പ്രവാചകൻ്റെ തൊണ്ട വരളുന്നുണ്ട്, സഹാബാക്കളും അനുചരന്മാരും പ്രവാചകൻ്റെ ചുണ്ടിൽ വെള്ളം ഇറ്റുകൊടുക്കുന്നുണ്ട്. ഈ പ്രാർത്ഥന പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 തവണ ആവർത്തിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു എന്ന് സഹാബാക്കൾ പറയുന്നുണ്ട്. പ്രവാചകൻ യാത്രയാകുവാൻ പോവുകയാണ്. പ്രവാചകൻ ഈ പ്രാർത്ഥന ഉരുവിട്ട് ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം ലോകത്തോട് വിട പറഞ്ഞു എന്ന് ഹദീസുകളിൽ കാണാൻ കഴിയും. മരണാനന്തരം തൻ്റെ ബന്ധുക്കളും അനുചരന്മാരുമായ അലീബിന് അബി താലിബ് റളിയല്ലാഹു അൻഹു, അബ്ബാസിബിന് അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ 2 മക്കളായ ഫദ്ലും കുസുമും ഉസാമത്ത് ബിൻ സെയ്ദും പ്രവാചകൻ്റെ മൗലയായ ഷെഖ്റാനും ചേർന്നുകൊണ്ട് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൃതശരീരം മയ്യിത്ത് കുളിപ്പിച്ചു. നബിയുടെ ജനാസ കുളിപ്പിച്ച് കഫൻ ചെയ്തു കഴിഞ്ഞപ്പോൾ നബിയെ തൻ്റെ കട്ടിലിൽ സഹാബാക്കൾ കിടത്തി. ഇമാമില്ലാതെ പ്രിയ ശിഷ്യന്മാർ വന്ന് പ്രവാചകന് വേണ്ടി മയ്യിത്ത് നമസ്കരിച്ചു. കാരണം പ്രവാചകൻ്റെ വിയോഗത്തോടുകൂടി ആ ജനത അനാഥമായി കഴിഞ്ഞിരുന്നു.
അവർക്ക് നായകൻ ഇല്ലാതായി കഴിഞ്ഞിരുന്നു. പ്രവാചകനാണ് അവർക്ക് നമസ്കാരങ്ങളിൽ നേതൃത്വം നൽകിയിരുന്നത്. പ്രവാചകൻ്റെ അഭാവത്തിൽ അത് നിർവഹിക്കുവാൻ ആരും ധൈര്യം കാണിച്ചില്ല. അതുകൊണ്ടാണ് സഹാബാക്കൾ ഓരോരുത്തരായി ജനാസ പ്രവാചകന് വേണ്ടി നമസ്കരിച്ചത്. ആദ്യം പുരുഷന്മാർ, പിന്നീട് കുട്ടികൾ, പിന്നീട് സ്ത്രീകൾ, പിന്നീട് കുട്ടികൾ എന്ന ക്രമത്തിലാണ് നമസ്കാരം പൂർത്തീകരിച്ചത്. അങ്ങനെ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കബറടക്കത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. നബിയുടെ വിയോഗം നടന്ന അതേ സ്ഥലത്ത് ആയിഷയുടെ വീട്ടിൽ നബി കിടന്ന കട്ടിലിൻ്റെ ചുവട്ടിൽ തന്നെയായിരുന്നു പ്രവാചകന് അന്ത്യവിശ്രമത്തിന് വേണ്ടി സ്ഥലം ഒരുക്കിയത് എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. വഖദ് ദുഫിന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ മക്കാനി ഫിറാഷിഹി ഫിൽ മക്കാനില്ലദി ഖബലല്ലാഹു ഫീഹി റൂഹഹു താഹിറ. പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ദൂതൻ്റെ ആത്മാവ് പിടിക്കപ്പെട്ട ആ സ്ഥലത്ത്, പ്രവാചകൻ്റെ കട്ടിലിരുന്ന ആ സ്ഥലത്ത് തന്നെയാണ് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ബറ ഒരുക്കപ്പെട്ടത്. ഖിബ്ലയ്ക്ക് അഭിമുഖമായി നബിയെ ഖബറിലേക്ക് ഇറക്കി കിടത്തി. ബിലാൽ റളിയല്ലാഹു അൻഹു തിരുമേനിയുടെ ഖബറിന് മുകളിൽ വെള്ളം തളിച്ചു. തലഭാഗത്തു നിന്ന് കാൽഭാഗം വരെയും ആ വെള്ളം ഒഴിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കബറടക്കം നടന്നത് പ്രവാചകന്റെ വിയോഗത്തിന്റെ മൂന്നാം നാൾ വ്യാഴാഴ്ച രാത്രിയായിരുന്നു എന്നാണ് ഹദീസുകൾ രേഖപ്പെടുത്തുന്നത്. പ്രവാചകന്റെ മൃതശരീരം മയ്യിത്ത് ഖബറിലേക്ക് ഇറക്കിയത് അലി റളിയല്ലാഹു അൻഹും ഫദ്ൽ ബിനു അബ്ബാസും ഖസ്മ ബിനു അബ്ബാസും ഷക്രാനും എന്നിവർ ചേർന്നായിരുന്നു. ചില റിവായത്തുകളിൽ ഉസാമത്ത് ബിന് അബ്ദുറഹ്മാൻ ബിന് ഔഫും ഉസാമത്ത് ബിന് സെയ്ദും ചേർന്നാണ് ഇറക്കിയത് എന്നും കാണുവാൻ കഴിയും. പ്രവാചകന്റെ മരണസമയത്തിന് മുമ്പ് അദ്ദേഹത്തിന് കടുത്ത വേദന, തലവേദന അനുഭവപ്പെട്ടു. ജന്നത്തുൽ ബഖയിലെ ഒരു കബറടക്ക ചടങ്ങ് കഴിഞ്ഞ് പ്രവാചകൻ വീട്ടിലെത്തിയപ്പോഴായിരുന്നു പ്രവാചകന് വേദന അനുഭവപ്പെട്ടത്. കടുത്ത വേദനയാൽ തൻ്റെ കൈകൾ കൊണ്ട് പ്രവാചകൻ ശിരസ് തടവിക്കൊണ്ടിരുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. പ്രവാചകൻ പിന്നീട് പനി ബാധിച്ച് കട്ടിലിൽ കിടക്കുന്ന സന്ദർഭത്തിൽ സഹാബാക്കൾ പ്രവാചകനെ ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഈ സന്ദർഭത്തിലും പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കടുത്ത തലവേദനയുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. മരണത്തിൻ്റെ 5 ദിവസം മുമ്പേ തന്നെ പ്രവാചകന് ശരീരത്തിൽ കടുത്ത പനിയുടെ ലക്ഷണങ്ങൾ കണ്ടിരുന്നു. ഈ വേദനയും വിഹ്വലതയും പനിയുടെ അസ്വസ്ഥതകളും പ്രവാചകനെ വല്ലാതെ തളർത്തിയിരുന്നു. മരണത്തിൻ്റെ 4 ദിവസം മുമ്പ് വരെയും മദീന പള്ളിയിലെ നമസ്കാരത്തിന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയായിരുന്നു നേതൃത്വം നൽകിയത്. 4 ദിവസം ത്തിന് മുമ്പുള്ള ആ വ്യാഴാഴ്ചയാകുമ്പോഴേക്കും പ്രവാചകൻ വല്ലാത്ത ക്ഷീണിതനായിരുന്നു. അന്ന് ഇഷാ നമസ്കാരത്തിന് വേണ്ടി പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ വുദു എടുത്ത് പള്ളിയിലേക്ക് വന്നു. പക്ഷേ നമസ്കാരത്തിന് മുമ്പ് തന്നെ പ്രവാചകന് ബോധക്ഷയം ഉണ്ടായി. ഈ ബോധക്ഷയം ഏകദേശം 4 തവണ ആവർത്തിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രവാചകന് നമസ്കരിക്കാൻ കഴിഞ്ഞില്ല. ബോധം വരുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ ചോദിക്കും, നിങ്ങൾ നമസ്കരിച്ചോ എന്ന്. പ്രവാചകനോട് അനുചരന്മാർ പറയും, ഇല്ല പ്രവാചകരെ, അങ്ങയെയും പ്രതീക്ഷിച്ച് ജനങ്ങൾ ഇരിക്കുകയാണ്. അങ്ങനെ പ്രവാചകൻ പറഞ്ഞു, വുദു കൊണ്ട് എടുക്കുവാൻ വെള്ളം കൊണ്ടുവരൂ. പ്രവാചകൻ വുദു എടുത്തു. നമസ്കരിക്കുവാൻ വേണ്ടി എഴുന്നേൽക്കുമ്പോഴേക്കും തളർന്നു വീഴുകയാണ് പ്രവാചകൻ. ഇത് 4 തവണ ആവർത്തിച്ചു. പ്രവാചകന് നമസ്കാരം നിർവഹിക്കാൻ കഴിയാത്ത ഘട്ടം വന്നപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഇമാമാക്കി പ്രവാചകൻ നമസ്കരിക്കുവാൻ വേണ്ടി നിയമിച്ചത് നമുക്ക് കാണുവാൻ കഴിയും. ഈ രീതിയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു 17 നമസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകിയെന്നാണ് കാണുവാൻ കഴിയുന്നത്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കെ പ്രവാചകൻ പങ്കെടുത്ത നമസ്കാരത്തിൽ വരെയും പ്രവാചക ഇസ്ലാമിക സമൂഹത്തിന് നേതൃത്വം നൽകുവാൻ സൗഭാഗ്യം സിദ്ധിച്ച വ്യക്തിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. പ്രവാചകനെ നിർത്തിക്കൊണ്ട് നമസ്കരിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന് വലിയ പ്രയാസമായിരുന്നു. തന്നോട് ഇമാമ് നിൽക്കുവാൻ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് എന്ന് ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ അബൂബക്കറിനോട് പറയുമ്പോൾ അബൂബക്കർ ആയിഷയോട് പറയുന്നുണ്ട്, ആയിഷ നീ ഉമറിനോട് ഈ കാര്യം പറയുക, എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് താങ്ങാൻ കഴിയുന്നതല്ല. പക്ഷേ പ്രവാചകൻ കൽപ്പിച്ചിരിക്കുന്നത് അങ്ങേ ഇമാമ് നിൽക്കണം എന്നാണ്. ഉമർ റളിയല്ലാഹു അൻഹുവും അതുതന്നെയാണ് പറഞ്ഞത്. അങ്ങനെയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു
ഇമാമത്ത് നിന്നുകൊണ്ട് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യത്തിൽ മുസ്ലിം സമൂഹത്തെ നമസ്കാരം നയിച്ചത് എന്ന് ചരിത്രം രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. അങ്ങനെ പ്രവാചക വിയോഗത്തിൻ്റെ ദിനം അടുക്കുകയാണ്. അന്ന് തിങ്കളാഴ്ച റബീഉല്ലവ്വൽ 12 പ്രഭാത നമസ്കാരത്തോടനുബന്ധിച്ച് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും മദീന താമസിക്കുന്ന മുറിയുടെയും മദീന പള്ളിയുടെയും ഇടയിലുള്ള ആ വിധി മാറിയ സന്ദർഭത്തിൽ പ്രവാചകന്റെ മുഖത്ത് ഒരു പുഞ്ചിരി തൂകിയെന്നാണ് ആളുകൾ പറയുന്നത്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നന്നായി പുഞ്ചിരിക്കുന്നുണ്ട്. പിന്നീട് കുറേ സമയം പ്രവാചകന്റെ മുഖത്ത് ഒന്നും ദൃശ്യമാകുന്നില്ല. പിന്നെയും പൂർവാന്നമായി കഴിഞ്ഞപ്പോൾ ഇതേ പുഞ്ചിരി ആവർത്തിക്കുന്നത് കാണുവാൻ കഴിയും. അപ്പോൾ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്പം ബോധമുണ്ട്. പ്രവാചകൻ തൻ്റെ പ്രിയമകൾ ഫാത്തിമയെ തൻ്റെ അടുക്കലേക്ക് വിളിക്കുകയാണ്. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ കരഞ്ഞുകൊണ്ട് പ്രവാചകന്റെ അടുക്കൽ വരുന്നു. പ്രവാചകൻ തൻ്റെ അടുക്കൽ ഫാത്തിമയെ ഇരുത്തി ഒരു കാര്യം പറയുന്നു. അപ്പോൾ അവർ പൊട്ടിക്കരയുന്നുണ്ട്. വീണ്ടും പ്രവാചകൻ അവരുടെ കാതിൽ എന്തോ മന്ത്രിക്കുന്നു. അപ്പോൾ പൊട്ടിക്കരഞ്ഞ ഫാത്തിമ പുഞ്ചിരിച്ചുകൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. എന്താണിത് എന്ന് ചുറ്റുമുള്ള ആളുകൾ ഫാത്തിമയോട് ചോദിച്ചു. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, ആദ്യം എന്നോട് പറഞ്ഞത് പ്രവാചകൻ ഈ ലോകത്തോട് വിട പറയുവാൻ അടുത്തിരിക്കുന്നു എന്നുള്ള, തൻ്റെ മരണം ആസന്നമായിരിക്കുന്നു എന്നുള്ള വാർത്തയായിരുന്നു. അത് താങ്ങാൻ കഴിയാതെ വന്നപ്പോഴാണ് ഞാൻ കരഞ്ഞത്. പക്ഷേ രണ്ടാമതെൻ്റെ കാതിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ മന്ത്രിച്ചത്, ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ എന്നിലേക്ക് ആദ്യം വന്നു ചേരുന്നത് എൻ്റെ കുടുംബത്തിൽ എൻ്റെ സമുദായത്തിൽ നീയായിരിക്കും ഫാത്തിമ എന്ന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് പറഞ്ഞപ്പോഴാണ് ഞാൻ ചിരിച്ചത് എന്ന് സഹാബാക്കൾക്ക് വിവരിച്ചു കൊടുക്കുന്നുണ്ട്. ഈ മരണാസന്നമാകുന്ന സമയത്തിൽ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാവങ്ങളിൽ വരുന്ന മാറ്റങ്ങളും വേദനയും വിഹ്വലതയും ഒക്കെ കണ്ട സഹാബാക്കൾ പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾക്കും ഇതുപോലെയുള്ള വേദനയുണ്ടാകുമോ? ഇല്ല, നിങ്ങൾക്ക് ഇതുപോലെയുള്ള വേദനയുണ്ടാവില്ല. മരണത്തിന് പ്രവാചകൻ സഹിച്ച വേദന നമ്മൾ വിശ്വാസികൾക്കുണ്ടാകില്ല എന്ന് പറയുമ്പോൾ പ്രവാചകൻ സഹിച്ച വേദനയുടെ കാഠിന്യം എത്രമാത്രമായിരിക്കുമെന്ന് നമ്മൾ ആലോചിച്ചു നോക്കേണ്ടതുണ്ട്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗം നടന്ന ഈ സന്ദർഭത്തിൽ പ്രവാചകൻ തൻ്റെ പ്രിയപ്പെട്ട അനുചരന്മാർക്ക്, പ്രിയപ്പെട്ട ഉമ്മത്തിന് നൽകുന്ന ഒരുപാട് വസീയത്തുകളുണ്ട്. അതുകൂടി മനസ്സിലാക്കുമ്പോഴാണ് പ്രവാചക വിയോഗ നിമിഷങ്ങൾ നമ്മളിൽ ചുമത്തുന്ന കനത്ത ബാധ്യതകളും അതിൻ്റെ ഗാംഭീര്യവും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. പ്രിയപ്പെട്ട പ്രവാചകന്റെ മരണത്തിൻ്റെ വേദന പ്രവാചകൻ സഹിച്ചത് ഈ ജനതയ്ക്കു വേണ്ടിയാണ് എന്നുകൂടിയുള്ള ബോധം നമുക്കുണ്ടാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ പ്രിയപ്പെട്ട റസൂലിൻ്റെ ചര്യ പിന്തുടർന്നുകൊണ്ട് ജീവിക്കുവാനും മരണത്തെ പുഞ്ചിരിയോടെ അഭിമുഖീകരിക്കുവാനും പ്രവാചക സുന്നത്ത് ജീവിതാന്ത്യം വരെയും മുറുകെ പിടിക്കുവാനും നമ്മെ സഹായിക്കുകയും തുണയ്ക്കുകയും ചെയ്യുമാറാകട്ടെ. വാഹുറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.